സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനം പയ്യന്നൂരിൽ പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ പറയുന്നു. പയ്യന്നൂർ നഗരസഭ പരിധിയിലെ 22 25 29 30 വാർഡുകളിലൂടെയാണ് പദ്ധതി കടന്നുപോകുന്നത്. ഇതിൽ 22 25 വാർഡുകളിലെ സർവേ പൂർത്തിയായതായാണ് സർവേ നടത്തുന്നവർ വ്യക്തമാക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനം പയ്യന്നൂരിൽ പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ പറയുന്നു. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ 22 25 29 30 വാർഡുകളിലൂടെയാണ് പദ്ധതി കടന്നുപോകുന്നത്. ഇതിൽ 22 25 വാർഡുകളിലെ സർവേ പൂർത്തിയായതായാണ് സർവേ നടത്തുന്നവർ വ്യക്തമാക്കുന്നത്. സർവേയുടെ ഭാഗമായിട്ട് കേരളിന്റെ സർവേയുടെ ഭാഗമായിട്ട് 25ാം വാർഡിലെ വീടുകളുടെ എല്ലാ സർവേയും നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടുകളുടെ ഏകദേശം 10-40 ഓളം വരുന്ന വീടുകളാണ് നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാധിതരാകുന്നത്. അതിൽ റെയിൽവേയുടെ ലൈനും അതുപോലെ തന്നെ കേരളിൻ്റെ ഇടയിൽ പെടുന്ന കുറച്ച് വീടുകൾ കൂടിയാണ് പ്രാഥമിക ഘട്ടത്തിൽ നമ്മളിപ്പോൾ സർവേ എടുത്തിട്ടുള്ളത്. അതിൽ വയൽ പ്രദേശങ്ങളും ബാക്കി സ്ഥലങ്ങളുടെയൊക്കെ ആളുകളെ കാണാൻ ബാക്കിയുണ്ട്. അത്ര ഇപ്പോൾ നിലവിൽ സർവേ എടുത്ത ആളുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ 25ാം വാർഡിൽ വരുന്ന 2 ഓളം ആൾക്കാരാണ് കുടുംബക്കാരനാണെന്ന് നമ്മളോട് തീരെ സഹകരിക്കാത്ത രീതിയിലേക്ക് നിന്നിട്ടുള്ളത്. ബാക്കി മുഴുവൻ ആൾക്കാരും നമ്മളോട് തീർച്ചയായിട്ടും സഹകരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട്. അവർക്ക് കേരളിനോടുള്ള അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വരുന്നതിനോടുള്ള അവരുടെ സംശയങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. എത്രത്തോളം ഇത് പ്രാബല്യത്തിലാകും, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ അവരെ എത്രത്തോളം അത് ബാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ അവർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. അതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് സർവേയുടെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 29-30 വാർഡുകളിൽ വീടുകൾ കുറവാണ്. പദ്ധതിക്കെതിരായി രംഗത്ത് വരുന്നവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണെന്നും സർവേ ഉദ്യോഗസ്ഥർ പറയുന്നു. പയ്യന്നൂർ കാനത്ത് ഏതാനും കുടുംബങ്ങൾ സർവേ ബഹിഷ്കരിച്ചതായി വാർത്തയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി എത്തിയ പരിസ്ഥിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.